മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ സമീപത്തെത്തിയാൽ വല്ലാത്ത വിഷമം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ നെഞ്ചിലൂടെ താടി രോമങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം. മഹാനവറുകൾ ചോദിക്കപ്പെട്ടു, എന്താണ് ഖബറിന്റെ സമീപത്തെത്തുമ്പോൾ താങ്കൾ ഇത്ര വികാരാധീനനാകുന്നത്, ഇത്രമാത്രം താങ്കൾ ഖബറിന്റെ സമീപത്തെത്തുമ്പോൾ വിഷമിക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്റെ കാതിൽ എപ്പോഴും മുഴങ്ങുകയാണ്, ഇന്നൽ ഖബർ അവ്വലു മനാസിലില്ലാഹിറ, പരലോകയാത്രയിലേക്കുള്ള ആദ്യത്തെ വീടാണ് മനുഷ്യന്റെ മരണാനന്തരം അവൻ താമസിക്കുന്ന ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ഇതിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പം, ഇവിടെ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പം. വൈല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഇതിൽ പരാജയപ്പെട്ടാൽ, ഈ ഇടത്തിൽ പരാജയപ്പെട്ടാൽ, രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ മുഴുവനും പരാജയം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ആ മാനദണ്ഡം നിശ്ചയിക്കുന്ന സ്ഥലമാണല്ലോ ഇത്, ഒരാളുടെ സ്വർഗവും നരകമൊക്കെ നിശ്ചയിക്കുന്ന ആ ഒരു കേന്ദ്രമാണല്ലോ ഇത്. ഇവിടത്തെ രക്ഷപ്പെട്ടാൽ എല്ലാം രക്ഷ, ഇവിടെ പരാജയപ്പെട്ടാൽ കബറിലേക്ക് നോക്കുമ്പോ മഹാനവറുകൾ ഏത് കബറിന്റെ സമീപത്ത് പോയി നിന്നാലും ചരിത്രം പറയാണ് താടിരോമങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും വെള്ളം. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ജനാസകളുടെ സമീപത്ത് സഹാബിമാരുടെ ജനാസയിൽ പങ്കെടുക്കുമ്പോഴുണ്ടായിരുന്ന അവരുടെ മാനസികമായ നിലപാടെന്തായിരുന്നുവെന്ന് സഹാബത്തിനെ കണ്ട താബിഈങ്ങളിൽ പെട്ട പ്രമുഖരായ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജനാസയിൽ പങ്കെടുത്താലുള്ള അവസ്ഥയും മുൻഗാമികളിലൊരു ജനാസയിൽ പങ്കെടുത്താലുള്ള വേറിട്ട അവസ്ഥയും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അദ്ദേഹം പറയാണ്, അദറക്തു നാസ, ഞാനൊരു ജനവിഭാഗത്തെ കണ്ടു. സഹാബിമാരെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ സഹാബിമാരും അവരെ പിൻപറ്റിയവരായ പ്രഗത്ഭരായ ആളുകളൊക്കെ വൈദാ കാനത്ത് ഫീഹിം ജനാസ, അവരൊരു ജനാസയിൽ പങ്കെടുത്താൽ എന്തായിരുന്നു ആ ജനാസയിൽ പങ്കെടുക്കുമ്പോഴുള്ള അവരുടെ സ്വഭാവം? അവരെല്ലാരും വന്ന് ഒരക്ഷരം ഉണ്ടാതെ വളരെ മൗനം പാലിച്ചിരിക്കും, വളരെ മൗനം പാലിച്ച് അച്ചടക്കത്തോടെയാണ് അവരെ കാണുക. ലായത്തക്കല്ലമോൻ, സംസാരിക്കൂല അവര്, അത്ര വളരെ ദുഃഖിതരായിട്ടാണ് അവരെ കാണുന്നത്. ജനാസ കൊണ്ടുവരപ്പെട്ട് ജനാസ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരെയും നോക്കിയാൽ അവരുടെ ഒക്കെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് തോന്നാറുള്ളത് ഈ മരിച്ച വ്യക്തി കാന്നഹു അബൂ ഔ അഖൂ ഔ ഇബ്നു, ഇയാളുടെ ബാപ്പയാണ് അല്ലെങ്കിൽ ഇയാളുടെ മോനാണ് അല്ലെങ്കിൽ ഇയാളുടെ സഹോദരനാണ് മരിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഓരോരുത്തരെയും ആ ജനാസയിൽ പങ്കെടുത്ത ഓരോരുത്തരെ നോക്കിയാലും തിരിച്ചറിയില്ലാന്ന്, ആരുടെ ജനാസയാണ്, ആരായി കുടുംബക്കള് ബന്ധുക്കള് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. കാരണം എന്താണ്? ഒരു ജനാസയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങളുടെ മാനസിക നിലവാരായിരുന്നു. നമ്മളൊരു ജനാസയിൽ പങ്കെടുക്കാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല, പങ്കെടുത്താൽ തന്നെ നമുക്ക് തിരക്കാണ്, പങ്കെടുത്താൽ തന്നെ അതിന്റെ പിന്നാലെ പോകാനോ അതിന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാനോ താല്പര്യമില്ല, സമയമില്ല. മാത്രമല്ല, വീടുകളിൽ ചെന്ന് നോക്കിയാൽ ബഹളങ്ങളും വർത്തമാനങ്ങളും സംസാരങ്ങളും ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ പോലും മുൻഗാമികളുടെ ഒരക്ഷരം ഉരിയാടാതെ സിക്റുകൊണ്ട് പോലും ശബ്ദമുയർത്താതെ വളരെ അച്ചടക്കത്തോടെ പോയെങ്കിൽ ഇന്ന് ജനാസയുടെ പിന്നാലെ പോകുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നടന്നു നീങ്ങുന്നതായി കാണാൻ സാധിക്കും. നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലം കഴിയും തോറും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര മരണങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്, എത്ര മരണ വാർത്തകൾ എത്ര നേരം നമ്മുടെയൊക്കെ കൽബുകളിൽ തങ്ങി നിൽക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രം. എത്രയോ അപകട മരണങ്ങൾ കാണുന്നുണ്ട്, പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടോ അപകട മരണങ്ങളുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ആ ചാനൽ അപ്പൊ തന്നെ മാറ്റിയിട്ടേ ഉണ്ടാവുള്ളൂ, പിന്നെ ഡാൻസും കാണും. എന്തൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു കടുപ്പം! ഇത് നിത്യജീവിതത്തിലെ കാര്യമല്ലേ?
ഈ ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുക, അപകട മരണവും തല ചതഞ്ഞരഞ്ഞതും എല്ലാം എല്ലാ രംഗങ്ങളും വളരെ പെട്ടെന്നുള്ളതും ഒരുപാട് രംഗങ്ങളും ഒക്കെ കണ്ടു, എന്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് അപ്പൊ തന്നെ റിമോട്ടോട്ട് മാറ്റി പിന്നെ ഡാൻസ്. ഇതും മനുഷ്യനല്ലേ? ആരെപ്പറ്റിയാ അള്ള പറഞ്ഞത്? ഹിജാറത്തിനേക്കാൾ കടുത്തുറച്ചു പോയ കൽബുകൾ എന്ന് നമ്മെപ്പറ്റി നമ്മൾ ആലോചിക്കണം. നേരത്തെ പറഞ്ഞില്ലേ കരയൽ ലക്ഷണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ, പേടിയില്ലാത്ത ഒരു ഖൽബിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ സമൂഹത്തിന് കൊണ്ടു നടക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതെന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തേക്ക് അങ്ങനത്തെ ഒരു ഖൽബൊന്നുമില്ല, പേടിയില്ലാത്തൊരു ഖൽബ് എനിക്ക് തരരുതേന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ദുആയാണ്. കണ്ണ് നീരണിയാത്ത കണ്ണ്, എന്ത് പ്രശ്നമായാലും ഒന്നുമില്ല, അതൊന്നൊരു സാരല്ല. ഈ രൂപത്തിലുള്ളവരവസ്ഥ, ഈ രൂപത്തിലുള്ള ഒരു ദുരന്തം നമ്മെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സുകളിൽ. ഒരു ചിന്തയുമില്ലാതെ മരിക്കണം എന്ന ബോധമില്ലാതെ പോയിക്കൊണ്ടേയിരിക്കുക തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് മരണം ഓർക്കണം, ഖബർ ജീവിതം ഓർക്കണം, ഖബറിലെ ഫിത്തിനയോർക്കണം. എല്ലാ നിസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി, ഖബർ ശിക്ഷയില്ലെന്ന്. ആ പരീക്ഷ വരാൻ അധികം കാലമല്ല. ഒരു പരീക്ഷ വരുന്നു എന്നറിയുമ്പോഴേക്ക് എത്ര മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് നമ്മൾ നടത്താറുള്ളത്, എത്ര സമയമാണ് അതിന് ഉറക്കം ഇളച്ചുകൊണ്ട് നമ്മൾ പഠിക്കാറുള്ളത്, അതിന്റെ വിജയത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടാറുള്ളത്. എന്നാൽ ആ പരീക്ഷക്കൊക്കെ ഒരു ഡേറ്റ് ഉണ്ട്, ഇതിന് ഡേറ്റ് ഇല്ല, ഇതിന് ഡേറ്റ് ഇല്ല. എത്ര പെട്ടെന്നാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, നമ്മൾ ആലോചിക്കുക, ആ പരീക്ഷയിലേക്ക് എത്താൻ അധിക സമയമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ജനാസയിൽ പങ്കെടുത്താൽ ഒരു ജനാസയുടെ അടക്കി ഖബറിലേക്കാണ് വെക്കുമ്പോഴേക്ക് മൂടുകല്ലൊക്കെ വെച്ചാണ് മൂടി മണ്ണിട്ട് മൂടുമ്പോഴേക്ക് ചെല്ലാൻ തുടങ്ങി. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. എന്തായി പറയുന്നത്? അള്ളാഹുവേ ഇതാ ചോദ്യത്തിന്റെ നേരാണ്, ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നീ സ്ഥൈര്യം നൽകണേ, ഉത്തരം തോന്നിപ്പിക്കണേ റബ്ബേ, ഖബറിനെ അകറ്റേണമേ, ഇടുക്കരുതേ, ഖബറിനൊരു ലോകത്തൊരു പിടുത്തമുണ്ട്, ഖബറിനൊരു പിടുത്തമുണ്ട് എന്നാണ്. ശക്തമായ ഒരു ഞെരുക്കും മണ്ണിങ്ങട്ട് വന്നു പിടിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നു. എന്താ കാരണം? ഇത്ര വരെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആള് ആലോചിച്ചു നോക്ക്, മരണം എത്ര പെട്ടെന്ന് നടക്കുന്നു. മരണം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിപ്പിക്കലും കഫൻ ചെയ്യലും എല്ലാം കഴിഞ്ഞു, മണ്ണിന്റെ അടിയിൽ നമ്മൾ ആക്കുമ്പോഴേക്കെ പരീക്ഷ തുടങ്ങി. ഈ പരലോകം ഒരുപാട് കാലം കാത്തുക്കണോ? ഒരുപാട് കാലം കാത്തു നിൽക്കണോ? അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആലാ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വർഗവും നരകമൊന്നും പറയുമ്പോൾ ഇല്ലാത്ത വികാരത്തിന്റെ തള്ളിച്ച ഈ ഖബറിന്റെ സമീപത്തെത്തുമ്പോ എന്താ അങ്ങിൽ പ്രകടാവുന്നത്? അതുകൊണ്ടാ അദ്ദേഹം പറഞ്ഞത്, ഇതാണ് കേന്ദ്രം, ഇത് വെച്ച് അധികം താമസല്ല. നമുക്കൊക്കെ ഉള്ള മണ്ണ് എവിടെ ഒരുങ്ങിക്കഴിഞ്ഞു നമുക്കറിയോ? അറിയോ എത്ര പേര്, ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ റമദാനിൽ ഇതുപോലെ വെള്ളിയാഴ്ചകൾ ഒരുമിച്ച് കൂടിയിരുന്ന ഇവിടെയുള്ള ആളുകൾ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരും ഇന്ന് ഖബറുകളിലാണ്, ഖബറുകളിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണം. ആലോചിക്കണം, നമ്മൾ എവിടുന്ന എപ്പോഴാ ഒന്നും അറിയൂല. ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷണം, ആ പരീക്ഷ അത് സത്യമാണ്. മൂടുകല്ല് വെച്ച് മണ്ണിട്ട് ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞുപോ, അധികം താമസമില്ല, അത്രയും പെട്ടെന്ന് എത്തി മലക്കാനുണ്ട്. മലക്ക് വരികയാണ്, മലക്ക് വന്നുകൊണ്ട് ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. റബ്ബാര്, മൻ റബ്ബുക്ക്, ആരാ നിന്റെ റബ്ബ്? അള്ളാനെ ശരിക്ക് അറിഞ്ഞവനെ റബ്ബി അല്ലാഹ് എന്ന് പറയാൻ കഴിയുള്ളൂ. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് അല്ലാഹുവിനെ ശരിക്ക് അറിഞ്ഞവനെ പറയാൻ കഴിയുകയുള്ളൂ. അള്ളാനെ മനസ്സിലാക്കിയവനെ അവിടെ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുള്ളൂ. പണ്ഡിതന്മാര് വിശദീകരിച്ചു, അള്ളാഹുവിനെ നീ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയൊക്കെ നീ അറിഞ്ഞോ? പണ്ഡിതന്മാര് ചോദിക്കണം, ഫഹൽ തഅരിഫുഹു ഹഖ, അല്ലാഹു റബ്ബി എന്ന് പറയാൻ മാത്രം നിനക്ക് റബ്ബിനെ പരിചയമുണ്ടോ?
ഏതൊക്കെ നിലക്ക്? മഅരിഫ തജഅലുക ലാ തഅസീഹ് വതഅബ്ദുഹു കഅന്നക തറാഹ്. നീ ആ റബ്ബ് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? ആ റബ്ബിനെ നീ ധിക്കരിക്കാതെ ജീവിക്കാറുണ്ടോ? ആ റബ്ബിന്റെ കൽപ്പനകളെ നീ മാനിക്കാറുണ്ടോ? ആ റബ്ബിനെ നീ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കാറുണ്ടോ? അതൊക്കെ നീ ചെയ്യാറുണ്ടോ? എങ്കിലേ അവിടെ ചോദ്യം സിമ്പിളാണ് അല്ലേ, മൻ റബ്ബുക്ക്, ആരാ നിന്റെ റബ്ബ്? എത്രേ പറയണ്ടു, റബ്ബി അല്ലാഹ്, റബ്ബി അല്ലാഹ്, അല്ലാഹ്. ആ ഒരു മൂന്ന് അക്ഷരം അല്ലെങ്കിൽ ആ വാക്കൊന്ന് ഉരിയാടണം എന്നുണ്ടെങ്കിൽ, അതിന് തൗഫീക്ക് കിട്ടണമെന്നെങ്കിൽ ഇവിടെ ജീവിച്ചവർക്കേ കഴിയൂ. അവിടെ ഇവിടെ ജീവിച്ചവർക്കേ കഴിയൂ. അത് കേവലം റബ്ബുനല്ലാഹ് ദുനിയാവിൽ പറഞ്ഞവർക്കല്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, തങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുക മാത്രമല്ല, സുമ്മസ്തഖാമു, അതിനനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ശരിപ്പെടുത്തിയവർ. ഇസ്തഖാമ നേരെ നിർത്തിയതാണ്, ആ മുസ്തഖീമായ വഴി എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തെയും അല്ലേണന്റെ റബ്ബ് എന്ന ബോധത്തോടെ ശരിയാക്കി നിർത്തിയവനെ മരണനേരത്തും ഖബറിലും ശാന്തി ഉണ്ടാവുകയും അവന്റെ അടുക്കലാണ് റഹ്മത്തിന്റെ മലക്കൽ തതനസലു അലൈഹിൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു എന്നൊക്കെ പറയാം. പേടിക്കണ്ട, ദുഃഖിക്കണ്ട എന്നൊക്കെ പറയാം. അപ്പൊ റബ്ബുനല്ലാ, റബ്ബി അല്ലാ എന്ന് പറയണമെങ്കിൽ അതനുസരിച്ച് നീ അല്ലാനെ അറിഞ്ഞോ, അങ്ങനെ ജീവിച്ചോ, എങ്കിലേ പറയാൻ കഴിയൂ ഖബറിൽ. അതുപോലെ അവന് കീഴ്പ്പെടാനും അവനെ വളരെ വിനയത്തോടെ നീ അവനെ ഗ്രഹിക്കാനും നിനക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മഅരിഫത്തൻ തജഅലുക തഊദു ഇലൈഹി കുല്ലമാ ദനബത തർജൂ റിദാഹു വലാ തഖ്ഷാഹദൻ സിവാ, അള്ളാഹുവിനെ കൃത്യമായി നിന്റെ മനസ്സിൽ ബോധമുള്ളതോടൊപ്പം മനുഷ്യനാണെന്ന നിലക്ക് എന്തെങ്കിലും ഒരബദ്ധം വന്നു പോകുമ്പോഴേക്ക് നീട്ടിവെക്കാതെ ഉടനെ അവരിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നിലക്ക് അത്രത്തോളം നീ അള്ളാഹ്ക്ക് വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹ് നിനക്ക് പറയാൻ കഴിയും. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താപ്പോ ഇതൊക്കെ, എത്രയിപ്പോ ഇതിനൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് കണ്ണടച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു നോക്കൂ. ഈ ചോദ്യം എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാൻ നൂറ്റാണ്ടുകളും യുഗങ്ങളൊന്നും വേണ്ട. ഇന്നാണ് മരിച്ചാൽ ബന്ധപ്പെട്ടവർ ഉടനെ നമ്മെ കബറിലാക്കും, ഉടനെ തുടങ്ങുന്നു. ഇന്നക്കിന്ന് നടക്കുന്ന ചോദ്യം ഇത്ര ഒരു അടുത്ത് നിൽക്കുന്ന ഒരു പരീക്ഷ വേറെ ഏതാണുള്ളത്? ഏത് പരീക്ഷക്കും ഡേറ്റ് പ്രഖ്യാപിക്കപ്പെടും. ഇതിന് ഡേറ്റ് ഇല്ല, ഇതിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ആർക്കും വരില്ല, എനിക്ക് വരില്ല, നിങ്ങൾക്ക് ആർക്കും വരില്ല ആ ഡേറ്റ് എന്നാ. പക്ഷെ അത് നടക്കും, ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. മരണം എത്രത്തോളം ഉറപ്പാണോ അത്ര തന്നെ ഉറപ്പാണ് ഖബറിലെ ഫിത്ന. നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഇന്നക്കും തുഫ്തനൂന ഫീ ഖുബൂരിക്കും, നിങ്ങളുടെ ഖബറുകളിൽ പരീക്ഷിക്ക നിങ്ങൾ വിധേയരാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ പുറമെ ദീനിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. എന്റെ ദീൻ, ഉമാ ദീനിക്ക്, ഏതാ ദീൻ? എത്ര സിമ്പിൾ അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എന്താ എളുപ്പല്ലേ, ഞാൻ മുസ്ലിമാണ് കഴിഞ്ഞു. പറയാനാണ് കഴിയൂല, പറയാനാണ് കഴിയൂല. ദീൻ എന്ത്? ഇസ്ലാം, ഇസ്ലാമു ദീനി, അൽ ഇസ്ലാമു ദീനി, എന്റെ മതം ഇസ്ലാം എന്ന് പറയാൻ ഖബറിൽ ഒരാൾക്കും കഴിയണ്ടേ? അത് കഴിയണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും പിന്നെ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവർ, അവർക്ക് ഖബറിൽ പറയാൻ പറ്റും എന്റെ ദീൻ ഇസ്ലാമാണ്. ഒരു ഫോം ഫിൽ ചെയ്യുമ്പോൾ റിലീജിയസ് കോളത്തിൽ ഇസ്ലാം മുസ്ലിം എന്നൊക്കെ എഴുതാൻ എളുപ്പമാണ്, ആ എളുപ്പല്ലത് ഖബറ. എന്താണ് നിന്റെ ദീന്? നിന്റെ ദീൻ എന്തെന്നുള്ള ചോദ്യത്തിന് മുസ്ലിമായിരുന്നു പറയാൻ കഴിഞ്ഞാൽ മുസ്ലിമായി ജീവിക്കണം. ആലോചിക്കുക, നമുക്കത് പറയാൻ കഴിയൂ? ഒന്ന് ഗൗരവത്തോടെ ആലോചിക്കും സുഹൃത്തുക്കൾ. റമദാന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയല്ലേ, നമ്മളെയൊക്കെ പരീക്ഷ എപ്പോഴാണെന്നറിയോ? എപ്പോഴാണ് നമ്മളെ പരീക്ഷ എന്നറിയോ? എന്തതിനൊക്കെ ഉത്തരം കണ്ടുവച്ചിട്ടുള്ളത്? ചിന്തിക്ക്, ഓരോരുത്തരും ചിന്തിക്ക്. അല്ലാ അരുതേ എന്ന് പറഞ്ഞതൊക്കെ ചെയ്തു, ഹറാമുകൾ പലതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, റമദാനാണ് നിർത്തിയിട്ടില്ല. റമദാനാണ്, ഈ പെരുന്നാളാകുമ്പോൾ ആളുകൾ താടി വടിച്ച് ഇത് കഴിക്കും. അന്നത്തെ ദിവസം പോലും അന്നും വടിച്ച് ഭംഗിയാക്കും, എന്നിട്ട് പറയും ഇന്നല്ലാഹ ജമീലൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ഭംഗിയുള്ളവനാണ്, അല്ലാഹ് ഭംഗിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. താടി വടിക്കാൻ വേണ്ടിയിട്ട് ആരോ പിശാചുക്കൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ സുഹൃത്തുക്കളെ,
ഒരാളെ ഉള്ളല്ലാക്കെ അറിയുള്ളൂ. പക്ഷെ പുറമേയുള്ള ഒരു നിസ്സാരമായ സംഗതിയെ കുറിച്ച് പോലും നമുക്കതിനോടൊരു അലർജിയാണെങ്കിൽ, എത്ര കാലമായി സുഹൃത്തുക്കളെ ഏത് നബിമാർക്കാണ് താടിയില്ലാതിരുന്നത്, ഏത് അമ്പിയാക്കളാണ് ആ പാതയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ളത്, നമ്മൾ ആലോചിക്കണം. ഇപ്പോഴും എന്നിട്ട് നമ്മൾ എന്താ അങ്ങനെ ചെയ്യുന്നത്? സ്ഥിരം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തിന് നിരന്തരമായി അവിടുന്ന് ചെയ്തിട്ട് എന്താ നമ്മൾ ഇങ്ങനെ സ്ഥിരം തടവി നോക്കണത്? എന്തെങ്കിലും ബാക്കിയുണ്ടോ, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പിന്നെയും വെളുപ്പിക്കണം. എന്താ പടച്ചോനെ, ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാളും അങ്ങനെ വിചാരിക്കുക, എല്ലാവരും എന്റെ ഹബീബീങ്ങളാണ്. നിങ്ങൾ ആരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈമാനികമായിട്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരലോകത്ത് എത്തിച്ചേരുമ്പോ ഒരു തിന്മയുടെ പേരിലും നമ്മൾ സങ്കടപ്പെടാൻ ഇടവരാതിരിക്കാനാ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മളെ ഇഷ്ടമാണ്, ബാക്കിയൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ആരും ഒന്നും ചെയ്യൂല, ആരും ഒന്നും ചെയ്യൂല. പക്ഷെ അള്ളാഹുവിനെ ഓർത്തിട്ട്, അള്ളാഹനെ ഓർത്തിട്ട്, എന്റെ ഹബീബ്, എന്റെ ഹബീബ് ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ പറഞ്ഞതാണ് അവിടുന്ന് പറയാ, നിങ്ങൾ ചെയ്യ് ചെയ്യ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ് ഇസ്ലാമാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു സിമ്പലല്ലേ? കാണുന്നില്ലേ, കാണുന്നില്ലേ, കളിക്കളത്തിൽ താടി നീട്ടി വളർത്തിയ കളിക്കാരില്ലേ, കളിക്കാരില്ലേ, ഒരു കൊല്ലം കമ്മിയുണ്ടോ? ആലോചിച്ചു നോക്കണം, എന്താ എന്തിനാണ്, എന്താണ് നമുക്കിന് തടസ്സം, എന്താണ് തടസ്സം, എന്താണ് താമസം? ആർക്ക് വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ? ഭാര്യക്ക് വേണ്ടിയാണോ, ബാപ്പാക്ക് വേണ്ടിയാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണോ, നാട്ടുകാർക്ക് വേണ്ടിയാണോ? എന്തിനാ സഹോദര ഉറങ്ങുമ്പോൾ പോലും പുണ്യങ്ങൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നന്മ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ അതിന്റെ അത് മാത്രമൊരു വിഷയമായിട്ട് പറയാൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ വസ്ത്രധാരണത്തിലും വസ്ത്രമൊക്കെ നിര്യാണിക്ക് താഴെ താഴുന്നതും അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ.